കൊച്ചി കളമശ്ശേരിയിൽ യഹോവ സാക്ഷികളുടെ പ്രാർത്ഥന നടന്ന കൺവെൻഷൻ സെന്ററിൽ സ്ഫോടനം. പൊട്ടിത്തെറിയിൽ ഒരാൾ മരിച്ചു, 23 പേർക്ക് പരിക്കേറ്റു. കൺവെൻഷൻ സെന്ററിനുള്ളിലാണ് സ്ഫോടനം നടന്നത്. കളമശ്ശേരി നെസ്റ്റിനടുത്താണ് കൺവെൻഷൻ സെന്റർ. ഇതൊരു ചെറിയ ഹാളാണ്. അതുകൊണ്ട് തന്നെയാണ് സ്ഫോടനത്തിൽ കൂടുതൽ പേർക്ക് പരിക്കേറ്റത്. 5 പേരുടെ നില ഗുരുതരമാണ്. രാവിലെ 9:30 സ്ഫോടനമുണ്ടായത്. സ്ഫോടന കാരണം വ്യക്തമല്ല. രാവിലെ പ്രാർത്ഥനയ്ക്ക് എത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത്. വെള്ളിയാഴ്ച തുടങ്ങിയ സമൂഹ പ്രാർത്ഥനയാണ് അവിടെ നടന്നത്. ഹാളിന്റെ നടുക്കാണ് പൊട്ടിത്തെറി ഉണ്ടായത്. ഉഗ്ര സ്ഫോടനമാണ് ഉണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. പൊട്ടിത്തെറിക്ക് ശേഷം ആളുകൾ ചിതറിയോടി രക്ഷപ്പെട്ടു. ഇതിനിടെയാണ് ഒരു മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള വിശ്വാസികൾ ഇവിടെ പ്രാർത്ഥനയ്ക്കുണ്ടായിരുന്നു. ഉഗ്ര സ്ഫോടനത്തിൽ തൊട്ടടുത്ത കെട്ടിടങ്ങളും കുലുങ്ങി. സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. പൊള്ളലേറ്റവർ നിരവധി പേരുണ്ട്. സ്ഫോടന കാരണം കണ്ടെത്താനാണ് പോലീസ് ശ്രമിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സ്ഫോടനം നടന്നിടത്ത് വൻതോതിൽ ജനങ്ങൾ തടിച്ചുകൂടുന്നുണ്ട്. ആരെയും കൺവെൻഷൻ സെന്ററിനുള്ളിലേക്ക് പോലീസ് കടത്തിവിടുന്നില്ല. മൊത്തം 3 സ്ഫോടനമുണ്ടായി. ആളുകൾക്കിടയിലായിരുന്നു സ്ഫോടനങ്ങൾ നടന്നത്. 2500 പേരുണ്ടായിരുന്നു കൺവെൻഷൻ സെന്ററിൽ. ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യത കുറവാണെന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്തവർ പറയുന്നു. ആദ്യം സ്ഫോടനമുണ്ടായി, തൊട്ടു പിന്നാലെ അടുത്തതും, അതിനുശേഷവും പൊട്ടിത്തെറിയുണ്ടായി. ഇതോടെ തീകോളം കൺവെൻഷൻ സെന്ററിനുള്ളിൽ നിറഞ്ഞു. ആളുകൾ ഓടിമാറി. ഇതിനിടെ ചിലർക്ക് പരിക്കേറ്റു. ഓട്ടത്തിനിടെ ഒരു കുട്ടിയുടെ വസ്ത്രവും കത്തിയതായി ദൃക്സാക്ഷികൾ പറയുന്നു. പ്രാർത്ഥനാ സമ്മേളനത്തിന്റെ അവസാന ദിനമായതുകൊണ്ടും ഞായറാഴ്ച ആയതുകൊണ്ടും നിരവധി പേർ കൺവെൻഷൻ സെന്ററിൽ ഉണ്ടായിരുന്നു. സ്ഥിരമായി ഇത്തരം പ്രാർത്ഥനകൾ നടത്തുന്ന സ്ഥലമാണ് ഇവിടം. കളമശ്ശേരി നെസ്റ്റിന് സമീപമാണ് യഹോവ സാക്ഷികളുടെ കൺവെൻഷൻ സെന്റർ.